ജോഡോ യാത്രയിൽ നിന്ന് പിന്മാറി ജഗദീഷ് ടൈറ്റ്ലർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പിന്മാറ്റം 1984 സിഖ് കലാപ കേസിൽ ആരോപണ വിധേയനാണ് ടൈറ്റ്ലർ അതേസമയം ഭാരത് ജോഡോ യാത്രയിൽ മാസ്ക് ധരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി സെപ്റ്റംബർ 7 ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര നാളെയാണ് ഡൽഹിയിൽ പ്രവേശിക്കുന്നത് യാത്രയിൽ പങ്കെടുക്കേണ്ട നേതാക്കളുടെ പട്ടികയിൽ സിഖ് കലാപ കേസിലെ പ്രതി ജഗദീഷ് ടൈറ്റ്ലറും ഉണ്ടായിരുന്നു യാത്രയിൽ പങ്കെടുക്കുമെന്ന് ടൈറ്റ്ലറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി എന്നാൽ വ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ടൈറ്റ്ലറെ യാത്രയിൽ നിന്നും മാറ്റി നിർത്തുന്നത് രാഹുൽ നയിക്കുന്ന ജോഡോ യാത്രയ്ക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടെന്നും താനായി അത് ഇല്ലാതാക്കുന്നില്ലെന്നും ജഗദീഷ് ടൈറ്റ്ലർ ഇന്ന് പ്രതികരിച്ചു 1984 ഇന്ദിരാവധത്തെ തുടർന്ന് ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ 3000-ലധികം സിഖുകാരാണ് കൊല്ലപ്പെട്ടത് അന്ന് സിഖ് വിശ്വാസികൾ തിങ്ങിപ്പാർന്ന പ്രദേശങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നെഹ്റു പരിവാറിന്റെ വിശ്വസ്തനായ ടൈറ്റ്ലർ എന്നാണ് കേസ് കഴിഞ്ഞ ഒക്ടോബറിൽ മല്ലികാർജുൻ ഖാർഗെ പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത ചടങ്ങിൽ ടൈറ്റ്ലർ പങ്കെടുത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതേസമയം ജോഡോ യാത്രയിൽ കൊറോണ പ്രോട്ടോകോൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം വീണ്ടും കത്ത് നൽകി കൊറോണ ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രം തുടർച്ചയായി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ജോഡോ യാത്ര നിർത്തില്ലെന്നും മാസ്ക് നിർബന്ധമാക്കുമെന്നും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി ജനം ഡൽഹി